ഗുഡ് ഈവനിംഗ് ചിൽഡ്രൻ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി മലയാളം ഇന്ന് മലയാളത്തിൽ നമ്മൾ ആ ആ കഴിഞ്ഞിട്ടുള്ള അക്ഷരമായ ഈ ആണ് പഠിക്കുന്നത് ഇതാണ് ഈ എന്ന അക്ഷരം ഈ ഇല പച്ച നിറമുള്ള സസ്യത്തിൻ്റെ ഭാഗത്തിനാണ് ഇല എന്ന് പറയുന്നത് ഈ ഇല ഈ ഇല ഇല ചേരണ്ട ഇനി അടുത്തതാണ് ഇഞ്ചി കറിയിലെല്ലാം ടേസ്റ്റ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി അപ്പോൾ ഈ ഇല ഇഞ്ചി ഈ ഇല ഇഞ്ചി അടുത്ത അക്ഷരമാണ് ഈക്ക് ദീർഘമായിട്ട് എഴുതിയിരിക്കുന്നത് ഈ നമ്മൾ റിവിഷൻ ആയതുകൊണ്ടാണ് രണ്ട് അക്ഷരം വെച്ച് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നീറ്റായിട്ട് പറഞ്ഞും എഴുതിയും വേഗം പഠിക്കുക എന്നിട്ട് വേണം നമുക്ക് യു കെ ജിയിൽ പഠിക്കാൻ ഈ ഈച്ച നമുക്ക് അസുഖം വരുത്തുന്നൊരു ജീവിയാണ് ഈച്ച ഈച്ച എന്ന് എഴുതിയിരിക്കുന്നതാണ് ഇത് അടുത്തതാണ് ഈറ്റ ഈറ്റ എന്താണ് മുള എന്ന് പറയുക അല്ലേ ഇല്ലി എന്നൊക്കെ പറയണതിന് ഈറ്റ കാറ്റ് വരുമ്പോൾ ശബ്ദം കേൾക്കും ആടെ നിൽക്കുമ്പോൾ ഈ ഈറ്റ ഈ ഈച്ച ഇനി ഈയും ഈയും എങ്ങനെയാണ് എഴുതുകയെന്ന് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചെല്ലാവരും തല ചുരുട്ടി റാവ് വരക്കുക വീണ്ടും ഒരു റാവ് വരച്ചിട്ട് ചു വരക്കണം അല്ലെങ്കിൽ വളച്ചു നോക്കുക ഇതാണ് ഈ എന്ന അക്ഷരം വീണ്ടും റാവ് വരക്കുക തല ചുരുട്ടി റാവ് വരച്ചിട്ട് വീണ്ടും ഒരു റാവ് വരക്കുക ഇതിങ്ങനെ വളച്ചു നോക്കുക എന്നിട്ട് ചെറിയ രണ്ട് ഞാൻ വര വെച്ചിട്ട് അടിയിലേക്ക് ഇങ്ങനെ വളച്ചു നോക്കണം ഇതാണ് കുരിപ്പുള്ള ദീർഘം ഈ ഈ എന്താ പറയണത് ഈ ഈ വെച്ചൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും ഇല്ല മറ്റൊരു വാക്ക് ഇഞ്ചി ഇഞ്ചി ഇല ഇഞ്ചി അടുത്ത അക്ഷരമാണ് ഈ ഈ വെച്ച് രണ്ട് വാക്ക് പറഞ്ഞേ ഈച്ച മറ്റൊന്ന് ഈറ്റ ഈച്ച ഈറ്റ ഈ ഇല ഇഞ്ചി ഈ ഈച്ച ഈറ്റ എല്ലാവരും ഇത് അഞ്ച് പ്രാവശ്യം പറഞ്ഞ് എഴുതിയിട്ട് മാത്രമേ ഹോംവർക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ചിൽഡ്രൻ